പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഇരുമ്പുപാലത്ത് നിന്ന് മാമലക്കണ്ടം പോകുന്ന വഴി ചില്ലിത്തോട്ടിൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് എൻ്റെ ബാക്കി നോക്കി നിങ്ങൾക്ക് കാണാം കേട്ടോ. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നോക്കണ്ടോ കേട്ടോ, കിടിലം വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഇരുമ്പുപാലത്ത് വന്ന ഒരു അര കിലോമീറ്റർ ഇല്ല, അര കിലോമീറ്റർ നമ്മൾ ഇരുമ്പുപാലം ടൗണിൽ നിന്ന് ലെഫ്റ്റ് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. റോഡ് സൈഡിൽ തന്നെയാണ്, നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഈ വഴി പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം ജംഗിൾ സവാരി, കെ എസ് ആർ ടി സി ജംഗിൾ സവാരി തന്നെ വഴിയാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് വന്നാലോ. ഓക്കെ, മെയിൻ റോഡാണ് അതിലൂടെ. അപ്പോൾ നമുക്ക് അവിടെയോടെ ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും. ഇതിലൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വഴിയുണ്ട്. ഇവിടെ കുറച്ച് വീട്ടുകാരൊക്കെ താമസിക്കുന്നുണ്ട്. അതെ, ഈ സൈഡിലുള്ള വഴിയിലൂടെ നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റും കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും, കാണാൻ പറ്റും. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി ഒന്നല്ലെങ്കിൽ റോട്ടിൽ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറക്കി കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ചോദിച്ചിട്ട് ഉണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് അതിൻ്റെ അടുത്ത് കാണാനൊക്കെ നല്ല കിടിലാണ്, കിടിലം. അപ്പോൾ നമ്മൾ ഇരുമ്പുപാലത്ത് നിന്ന് ചില്ലിത്തോട് വഴിക്ക് പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ച വഴി ആ വഴിക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ. അപ്പോൾ മഴ കുറവായാലും ഇതുപോലെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത മഴയുള്ള സമയത്താണ് ഈ നിറച്ച് വെള്ളമാണ്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞ് പോലെ അടിച്ച് കയറും, അടിപൊളി വാട്ടർഫാൾസാണ്. ഈ നമ്മൾ ഞാൻ നിൽക്കുന്ന ഫ്രണ്ടിലൂടെ ജംഗിൾ സഫാരിയൊക്കെ പോകുന്ന വഴിയാണ്. പടിക്കപ്പ്, മാമലക്കണ്ടം, കുട്ടമ്പുഴയൊക്കെ പോകുന്ന റൂട്ടാണ്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി വന്ന് കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. സൈഡിലൂടെ വഴിയുണ്ട്, അവിടെ പോയി കാണാം. അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ നിന്ന് കാണുകയും ചെയ്യാം. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുഞ്ഞു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.